കൊറേ ദിവസത്തിന് ശേഷമാണ് ഈ ജാക്കറ്റ് കിട്ടി ഇറങ്ങിയാട്ടാ എന്റെ മോനെ സംഭവം. മഴയാണെങ്കിലും ഇച്ചിരി ചൂടൊക്കെ ഉണ്ടാട്ടോ ഇതിനകത്ത്. നമുക്ക് നൈസിൽ അങ്ങോട്ട് ഇറങ്ങാം. നമുക്ക് നൈസിനോടൊന്ന് അവിടെ തെറിക്കാം കേട്ടോ. വണ്ടിയിൽ ഇച്ചിരി പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നൈസായിട്ട് തുടച്ചു മാറ്റി എന്തായാലും പോവാം. അമ്മച്ചി ചേച്ചി നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം കേട്ടോ. നമുക്ക് ഈ വണ്ടി ചെയ്തൊന്ന് ലൂബി സെറ്റാക്കിയിട്ട് കൊണ്ടുവരാം വടന്ന്. ഇപ്പം മഴയൊക്കെ അടിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ സീനായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടിയും കഴുകിയിട്ട് രണ്ട് മൂന്ന് ആഴ്ചയായി, സമയം കുറേയായി, വീഡിയോ ഒക്കെ എടുത്ത് അയ്യോ. പിന്നെ ഇതിനകത്ത് നമ്മൾ സിയേറ്റിൻ്റെ ടയറ് ബഡ്ജറ്റ് വാങ്ങി വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സാധനം ശോകമാണ് കേട്ടോ. വലിയ സുഖം ബ്രേക്കിങ്ങിനൊക്കെ സ്കിഡൊക്കെ ആണ്, ഒട്ടും പിടുത്തം കിട്ടണമല്ലോ. അതുപോലെ കോർണർ ചെയ്യുമ്പോൾ ഒന്നും കുഴപ്പമില്ല, പക്ഷെ ബ്രേക്കിങ് വലിയ ശോകമാണ്. സേഫ്റ്റി മുഖ്യം വീലേ ഒമ്മേ അയ്യോ. മീറ്ററിനകത്ത് ഫോഗ് കൊണ്ട് നിറഞ്ഞ് വെയിലടിച്ചിട്ട് ഇതിൽ കണ്ടത് ഇവിടെ ഒരു വെടിപ്പ് കണക്കുണ്ട്. ഇങ്ങനെ അതായത് പൊട്ടി പൊട്ടിയത് കണക്ക്, ഇങ്ങനെ സ്ക്രാച്ച് വന്ന കണക്ക് ഇത് ഇവിടെ ഉണ്ട്. വെയിലടിച്ചിട്ട് ഇങ്ങനെ വെടിച്ചാണത്, ആ വെടിച്ച കണക്ക്, അത് തന്നെ സംഭവം. അപ്പൊ അതിനകത്തൂടെ കണ്ട ചെറിയ രീതിയിൽ വെള്ളം ഇറങ്ങിയതുപോലെയൊക്കെ ഇരപ്പുണ്ട്. അങ്ങനെ ഫോഗ് അടിച്ചു മൊത്തത്തിൽ. വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ ഫോഗ് അടിച്ച് സീനി. ഇതിൻ്റെ മീറ്റർ ഷെല്ല് കിട്ടാൻ വഴിയില്ല കേട്ടോ, എന്നാൽ നമുക്കത് വാങ്ങി സെറ്റാക്കായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. പിന്നെ ഒരു ഗ്ലൗസൊക്കെ ഉണ്ട്, ഗ്ലൗസൊക്കെ ജാക്കറ്റിൻ്റെ അകത്തിട്ട് വെച്ചിരിക്കുന്നു. അയ്യോ, നമ്മളിവിടെ ഷോറൂമിൻ്റെ അടുത്ത് എത്തി. കുറച്ച് ആൾക്കാർ അവിടുത്തെ സ്റ്റാഫും കുറേ ആൾക്കാരായിട്ടൊക്കെ അവിടെ നിൽക്കണം കേട്ടോ. ആശാൻ വിളിക്കട്ടെ. എൻ്റെ മോനെ മീറ്റർ നിൽക്കുന്നു എവിടെ? ഓക്കെ ഓക്കെ ഓക്കെ. ആ ഗൈസ് എന്താണ് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഒന്ന് നോക്കട്ടെ. എന്താന്ന് ഇതൊക്കെ എല്ലാം കസ്റ്റമർ കൊടുത്ത വണ്ടികളാ? അവരുടെ ഇതിൽ എടുക്കാൻ വേണ്ടിയാണ് പെട്രോൾ ഫില്ല് ചെയ്യും. നമ്മളൊരു റൂട്ട് ഉണ്ട്, ആ റൂട്ടിൽ നമ്മൾ ഇത്രയും കയറി വരുന്ന കിലോമീറ്ററിൽ കുറവുള്ള ഇത് പെട്രോൾ നമ്മൾ ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്തിട്ട് ഫില്ല് ചെയ്തില്ലേ, അതിനെ വെച്ചിട്ടാണ് മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അകത്ത് വിളിച്ച് ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ പോയിട്ട് വരൂല്ലേ, അതാണ് സംഭവം. എന്നാ ഞാൻ പോണല്ല, നമുക്ക് ഉടയ്ക്ക. ഇതെല്ലാം ഇവിടെ നിന്ന് എടുത്ത വണ്ടികളെ തന്നെ. എല്ലാ വണ്ടികളും തിരിച്ച് പഴയതുപോലെ കയറ്റി വയ്ക്കണം കേട്ടോ. ഇനി പെട്രോൾ ടോപ്പ് അപ്പ് ഇതിനകത്ത് മൊത്തം 10 വണ്ടികളുണ്ട് കേട്ടോ. ഓരോ വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്പർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര കുറച്ചേ ആയുള്ളൂ അല്ലേ പെട്രോൾ ചിലവായുള്ളൂ അല്ലേ.
ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടിയല്ലേ അതവിടെ ഫുള്ള് ചെയ്ത് ഓക്കെ പതിനാറ് അല്ലേ ഓക്കെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാട്ടോ നമ്മൾ നൈസിൽ ഇവിടെ നിറങ്ങാൻ പോകണം. എൻ്റെ മോനെ പതിനൊന്നര കൊണ്ടോ ഇവിടെ എല്ലാവർക്കും ട്രോഫിയും കാര്യങ്ങളെല്ലാം കൊടുത്ത് സെറ്റായി. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം കേട്ടോ. വി എം ടിക്കും വി ത്രീക്കും വന്നിട്ട് ആ പ്രോഗ്രാം സെറ്റപ്പും കാര്യങ്ങളും കൊണ്ടെന്ന് പറയുന്നത് കേട്ടോ. അത് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വരാം കേട്ടോ. എന്തായാലും കൊള്ളാം. ഇങ്ങനത്തെ സെറ്റപ്പ് യൂസ്ഡ് ബൈക്സ് അതായത് രണ്ട് കസ്റ്റമേഴ്സിന് സെയിലാക്കിയതിന് ശേഷം ഇതാണ് പ്രോഗ്രാമൊക്കെ നടത്തണം. എന്തായാലും കൊള്ളാം കേട്ടോ. പിന്നെയും പുതിയ കസ്റ്റമേഴ്സ് വരാൻ അത് വരായിരിക്കും. എന്തായാലും അതൊരു അടിപൊളി സെറ്റപ്പായിരുന്നു. എന്തായാലും കൊള്ളാം. വിശ്വസിക്കാൻ പറ്റില്ലാടാ, ഞാൻ ഒരു 60 റേഞ്ചൊക്കെ പ്രതീക്ഷിച്ചു, 60 സംതിങ് ഒക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ വണ്ടിക്കൊക്കെ 80 സംതിങ്, ഒരു വണ്ടിക്ക് 94. ആ വണ്ടി 5000 കിലോമീറ്റർ ആ ഒരു റേഞ്ചൊക്കെ ഓടിയിട്ടുള്ളൂ. 5000 മേളിലോട്ടുള്ള വണ്ടികളാണ് വിളിച്ചിട്ടുള്ളത്. എന്തായാലും വണ്ടി വാങ്ങിക്കൊണ്ട് പോയ കസ്റ്റമേഴ്സിനെയും ഇവർ പരിഗണിക്കുന്നത് എന്തായാലും നല്ലൊരു പരിപാടിയായി. എന്തായാലും ഫാസിനോയ്ക്കും റേക്കോ ഒക്കെ ഇത്രയും മൈലേജ് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തായാലും കൊള്ളാം. മൈലേജ് കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് തന്നെ 60 മുതലാണ് മൈലേജുള്ള വണ്ടി കിട്ടുന്നത്. എല്ലാ വണ്ടിയും 5000 കിലോമീറ്ററിന് മുകളിലോട്ട് ഓടിയ വണ്ടികളാണ്. 20000 കിലോമീറ്റർ താഴെ കിട്ടും. കൊള്ളാം, ഇത്രയും മൈലേജ് കിട്ടുന്ന അടിപൊളി കേട്ടോ. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യണം. കമ്പനി പറയുന്ന രീതിയിൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കണക്കിനൊക്കെ ബുക്ക് കഴിഞ്ഞാൽ കുഴപ്പമില്ല അവർ പറയുന്ന രീതിയിൽ. എന്നാൽ ഈ കണക്കിന് മൈലേജ് കിട്ടും എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രോഗ്രാം കൊള്ളായിരുന്നു. നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നമ്മുടെ വീട്ടിൽ ഇവിടെ നിന്നാണ് വണ്ടി എടുത്തത്. ഇവിടെ തന്നെയാണ് സർവീസിന് കൊടുക്കുന്നത്. ആ സെറ്റപ്പ് എന്തായാലും കൊള്ളാം. ഒരു കറക്റ്റായിട്ട് മാക്സിമം ആക്യുറേറ്റ് ആണ് അവർ ഈ മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കൊടുത്തതിന് ശേഷം 25 കിലോമീറ്റർ ഓടും. ഓടി തിരിച്ചു വരുമ്പം ശേഷം എത്ര പെട്രോൾ ആഡ് ചെയ്യേണ്ടി വരുന്നു ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് അതിനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് മൈലേജ്. ബൈക്കുകളും ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു. അതെന്തായാലും പിന്നെ ഒരു ക്യാമ്പയിനായിട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് നമ്മളെ വിളിച്ചതിന് എന്തായാലും സന്തോഷം. സ്ഥലം പറഞ്ഞത് ട്രിവാൻഡ്രം പൂവാർ ബീച്ചിൻ്റെ ഒക്കെ അടുത്ത് ആ ഒരു ലൊക്കേഷൻ്റെ അടുത്തായിട്ട് വരും. ഉച്ചക്കട എന്ന് പറയും കേട്ടോ, അതാണ് സ്ഥലം. ഓക്കെ, വേറെ ഒന്നും പറയില്ല. ഇവരുടെ ഷോറൂമിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പം വേറെ ഒന്നും പറയില്ല. ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. നമ്മുടെ ബൈക്ക് ട്രാവൽ ലൈഫ് സ്റ്റൈൽ വീഡിയോ ആയിട്ട് എന്തായാലും അടുത്ത് വരാം കേട്ടോ. അപ്പം എന്തായാലും വേറെ ഒന്നും പറയില്ല. ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത കാണാൻ തുടങ്ങി. ബൈ ബൈ. ശരി എന്നാൽ.